പ്രിയപ്പെട്ട ബാവ ഉസ്താദിനെ ആദരപൂർവം ക്ഷണിക്കും. بسم الله الحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقد قال رسول الله صلى الله عليه وسلم خيركم من تعلم القرآن وعلمه صدق رسول الله بہمان پٹ علماء کڑے ساداتھنگڑے نیتاکڑے بڑے سمیلچا دینی پریمیگڑے السلام علیکم ورحمۃ اللہ وبرکاتہ ഞാനൊരു പ്രാസംഗികനല്ല, വഴുതനുമല്ല. അങ്ങനെ കിതാബ് കുറേ കാലം ചൊല്ലിക്കൊടുത്തിട്ടുണ്ട്, ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു മാത്രം. ഇനിയും ദീർഘകാലം അള്ളാഹുവിൻ്റെ ആ ദീനിയ ഇൽമ് പറഞ്ഞുകൊടുത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും സമ്പാദിച്ച് അവൻ്റെ സജ്ജനങ്ങളായ ആളുകളോട് കൂടെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഉലമാക്കളെ, ഇവിടെ സമ്മേളിച്ച സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മഹാനവരുകൾ വെറും ഒരു ദുനിയാവിൻ്റെ ലക്ഷ്യക്കാരനല്ല, ദീനിൻ്റെ ലക്ഷ്യമാണ് തന്നിൽ ഉളവായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള പല ലക്ഷണങ്ങളും അടയാളങ്ങളും നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. പക്ഷേ ഇവിടെ പെരുത്തും സാദാത്യങ്ങളും ആലിമീങ്ങളും നേതാക്കളുമെല്ലാം സംബന്ധിച്ച ഒരു മഹാ ഏർപ്പാടായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ആകപ്പാടെ മൂപ്പറുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇൽമ് ഉണ്ടാക്കിയ ഇൽമ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് മൂപ്പറുടെ പ്രധാന ലക്ഷ്യം. അതിന് നാടും വീടൊക്കെ വിട്ട് കുറേ ദൂരത്തേക്ക് ഇവിടെ വന്നു. അവിടെയും ദിവസം ഇൽമി പറഞ്ഞു കൊടുക്കാനുള്ള പല ജാതി സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ വേണ്ടത്ര ഏലിമീങ്ങളുണ്ട്. അവരെ കൊണ്ട് അവിടുത്തെ കാര്യം വിജയിക്കുമെന്ന് മനസ്സിലാക്കി ഇൽമ പറഞ്ഞ രാജ്യങ്ങളാണ് നമ്മളുടെ വടക്ക് രാജ്യങ്ങൾ. ഇവിടത്തേക്ക് നമ്മളുടെ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് വന്ന് അതേ ഉള്ളാളത്തേക്ക് വന്നിട്ട് കുറേ കാലം ദീനിൻ്റെ ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും നല്ല ദറസ് ദറസിയായ കിതാബുകൾ നല്ല നിലക്ക് ഓതിക്കൊടുക്കുകയും എന്നിട്ട് കുറച്ചു കാലം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഇത് പോരാ, ഇവിടെ കോളേജ് ഉണ്ടാക്കണം. സയ്യിദ് മദനി അറബി കോളേജ് എന്ന പേരിൽ കോളേജ് സ്ഥാപിച്ചു. അങ്ങനെ ദറസിലും കോളേജിലുമായിട്ട് കുറേ കാലം മൂപ്പർ ഇൽമ് പഠിപ്പിക്കുന്നതിലായിട്ട് കഴിഞ്ഞുകൂടി. ആ മൂപ്പറുടെ ഇൽമ് പഠിച്ച ആലിമീകളാണ് ഈ ഭാഗത്തുള്ള അധിക ഉലമാക്കളും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഉഖ്രവിയായ ജീവിതം വിജയപ്രദമാക്കി കൊടുക്കുമാരാകട്ടെ. അവരുടെ കുരുത്തവും പൊരുത്തവും സമ്പാദിച്ച അവരുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാരാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊസോട്ട് തങ്ങൾക്ക് കേരളത്തിലൊന്നും ദർസ് കിട്ടായിട്ടോ
അതല്ലെങ്കിൽ അവിടെ ദർസില്ലായിട്ടോ അല്ല ഇങ്ങോട്ട് വന്നത്. വടക്ക് ഭാഗം പൊതുവെ ഇൽമു കുറഞ്ഞ നാടാണ്, തെക്ക് പോലെ അല്ല. അപ്പൊ ഇവിടൊക്കെ എന്താക്കണം, ജനങ്ങൾക്ക് ദീനീ ബോധം ഉണ്ടാക്കി അവരുടെ ആ ജീവിതം അള്ളാഹുവിൻ്റെ ശ്രദ്ധയിലും ബോധത്തിലും ആക്കിയിട്ട് കഴിച്ചു കൂട്ടണം എന്നുള്ള ലക്ഷ്യം വെച്ചും കൊണ്ടാണ് മൂപ്പര് അത്ര ദൂരെയുള്ള സ്ഥലത്തിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് വന്നിട്ട് ദറസ് ഇവിടെ പൊസോട്ട് പള്ളിയിൽ കുറച്ചു കാലം നടത്തി, എന്നിട്ടെന്തോ കാര്യകാരണത്താൽ അവിടെ നിന്ന് വൈവാകേണ്ടി വന്നു. അങ്ങനെ വൈവായാലും എൻ്റെ ഇൽമ് എന്നിൽ നിന്ന് ഇൽമ പിടിക്കുന്ന ആ ലക്ഷ്യക്കാരായ ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധം തന്നിൽ ഉളവായതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഇൽമി സ്ഥാപനം ഉണ്ടാക്കണമെന്ന് ലക്ഷ്യം വെച്ചും കൊണ്ട് അത് ചെറുമട്ടത്തിൽ തുടങ്ങിയാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ വളരെ ഉയർച്ചയിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനം ഖിയാമനാൾ വരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് തന്നെ അല്ലാഹു എത്തിച്ചും കൊണ്ട് അതുകൊണ്ടുള്ള ഫലം നമ്മളുടെ ഈ വടക്ക് ദേശത്തുള്ള രാജ്യങ്ങൾക്ക് മനുഷ്യന്മാർക്ക് ലഭിക്കുന്ന രൂപത്തിൽ അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവരുകൾ വളരെ നല്ല സ്വഭാവവും നല്ല നടപടി ക്രമങ്ങളും ഉള്ള ഒരു മഹാനാണ്. മുപ്പരെ പറ്റി പറയുകയാണെങ്കിൽ പെരുത്തും പറയാനുണ്ട്, പക്ഷേ ഒന്നും കൂടുതലായിട്ടൊന്നും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആത്മാർത്ഥതയോടുകൂടെ ദീനീ സേവനം ചെയ്ത ഒരു മഹാനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ദുനിയാവിൻ്റെ കാര്യലാഭമല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയുമാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന സാധിക്കണ്ടേ. മൂപ്പരെന്ത് സമ്പാദിച്ചിന്? ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പൊ പിന്നെ മൂപ്പരെ ലക്ഷ്യം അതല്ല. ജനങ്ങളെ ഈ ലക്ഷ്യമായിരുന്നു മൂപ്പരത്. ഹയറായ കൂട്ടരവരല്ലേ, ഹയറുക്കും നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാർ ആരാണ്? ആ പഠിച്ച ഖുർആന്റെ ഇൽമ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവരാണ് കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഉത്തമന്മാർ എന്ന് അല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഇൽമിയായ ഉയർച്ച ഈ നാട്ടിലുണ്ടാകണം. ജനങ്ങൾക്ക് ആ ഇൽമിലുള്ള ഉയർച്ച, അതിലുള്ളതായിരിക്കുന്ന ആ ശരിയായ ആ ആത്മാർത്ഥതയും ശരിയായതായിരിക്കുന്ന രൂപവും അവർക്ക് വളവാവണം, ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിൽ കൂടി മൂപ്പര് നാപകര് വ്യത്യാസമില്ലാതെ അത്യധ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ മലഹർ എന്ന പേരിൽ സ്ഥാപനം ഉണ്ടാക്കി. അത് അൽഹംദുലില്ലാഹ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കേട്ടിടത്തോളം വളരെ ഉയർച്ചയിൽ തന്നെയാണ് അതിൻ്റെ പോക്ക് എന്ന് ഈ ഉള്ളവനെ മനസ്സിലായതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഞാനങ്ങനെ പെരുത്തും പുറത്തിറങ്ങുന്ന ആളല്ല. എനിക്ക് നിശ്ചയിച്ച ക്ലാസ് അങ്ങോട്ട് നടത്തി ഞാൻ ഒഴിഞ്ഞുകൂടുന്ന ആളാണ്, പുറത്തിറങ്ങുന്ന ആളല്ല. ഉള്ളിൽ കൂടിയിട്ട് കിതാബ് ഓതി കൊടുക്കതേ എൻ്റെ പണിയുള്ളൂ. അപ്പോ ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് ജീവിച്ചത് ദുനിയാവിൻ്റെ കാര്യലാഭത്തിന് വേണ്ടിയല്ല, കാരണം ദുനിയാവൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പൊ പിന്നെ മൂപ്പര് ലക്ഷ്യം ഇൽമിയായ ബോധം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇൽമിൻ്റെ ആ ശരിയായ ആ രൂപം, ആ ഇൽമിൻ്റെ ആത്മാർത്ഥമായ രൂപത്തിലുള്ള ഇൽമ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഈ ലക്ഷ്യം മാത്രമാണ് മൂപ്പരുടെ ഉദ്ദേശം. അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യലാഭമാണെങ്കിൽ പലതും ദുനിയാവിൽ നിന്ന് മൂപ്പര് സമ്പാദിക്കേണ്ടതായിരുന്നു, ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഖ്ലാസോടുകൂടെ ഇൽമിന് വേണ്ടി അത്യധ്വാനം ചെയ്ത് ആ ഇൽമി സ്ഥാപനം അദർസിന്ന് പോയാലും അത് ഇങ്ങനെ പല നിലക്കും പല സ്ഥാപനങ്ങളാക്കി, അതായത് ദുനിയാവിൻ്റെ കുറച്ച് വിദ്യാഭ്യാസം വേണ്ടി വരും ഇപ്പൊ കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മളില്ല എന്ന് പറയും കുട്ടികൾ, ഇങ്ങനത്തെ കാല. അപ്പോ ദീനിന്റെ ഇൽമോടുകൂടെ ദുനിയാവിൻ്റെ ഇൽമുകളും കൂടി ചേർത്തും കൊണ്ട് ഒരു മിതമായ നിരക്ക് ദുനിയാവിൻ്റെ ഇൽമുകളും ചേർത്തും കൊണ്ട് പഠിപ്പിക്കാനുള്ള ഈ ഒരു ചുറ്റുപാടുണ്ടാക്കാൻ
മൂപ്പർ എത്രമാത്രം അധ്വാനപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾ വളരെ ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടത്തെ മദ്ഹർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ ദീനിയായാലും ദുനിയായാലും ഒക്കെ പഠിക്കാനുള്ള ചുറ്റുപാടും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാനുള്ള കാരണഭൂതൻ മൂപ്പരാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ഫലം അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവരുടെ ഖബറിനെ സ്വർഗത്തോപ്പിൽപ്പെട്ട തോപ്പാക്കി തീർക്കുകയും അവരെ ബർക്കത്തുകൊണ്ട് നമ്മളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീർത്ത് അവരോട് ആത്മാർത്ഥമായി സ്നേഹിച്ചും കൊണ്ട് അവരോടുകൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹ്.